സ്മൃതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്കുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് മൂന്നാം തരംഗത്തിന്റെ സൂചന ഇല്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ അടുത്ത മൂന്നാഴ്ച കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും വീണ ജോർജ് പറഞ്ഞു. രണ്ടാം തരംഗത്തിന്റെ ഭാഗമായി തന്നെ കേരളത്തിൽ നിലവിലത്തെ രീതിയിൽ രോഗികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. പരമാവധി കോവിഡ് കേസുകൾ കണ്ടെത്താനാണ് ശ്രമം. ഇതിനായി കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധം മികച്ച രീതിയിലാണ് നടക്കുന്നത്. പരമാവധി പേരെ പരിശോധന നടത്തി രോഗികളെ കണ്ടെത്തി അവരെ ക്വാറന്റൈനിലാക്കുവാനും അവർക്ക് ചികിത്സ നൽകുവാനും കഴിയുന്നു. ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പരിശോധന നടന്നത്. 196,902 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.2 മാത്രമാണുള്ളത്. ഇന്ന് 163,098 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.53. പോസിറ്റീവായ ഒരാളെ പോലും വിട്ടു പോകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാ വകുപ്പുകളും വളരെ ഏകോപനത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം വളരെ പിന്തുണയാണ് നൽകുന്നത്. ദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ സംവിധാനം വളരെ മികച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ കേന്ദ്ര സംഘവും ഇത് അംഗീകരിച്ചതാണ്. സംസ്ഥാനത്ത് ബാധിച്ചിരിക്കുന്നത് ഡെൽറ്റ വൈറസാണ്. രണ്ടാം തരംഗത്തിൽ കുതിച്ചുയരാമായിരുന്ന TPRനെ വളരെ ദിവസം 10% തന്നെ നിർത്തിയിരുന്നു. ഇപ്പോൾ TPR ചെറുതായി ഉയർന്നെങ്കിലും ആശങ്ക വേണ്ട. കേസിന്റെ കാര്യത്തിൽ ഏപ്രിൽ പകുതിയോടെയാണ് രണ്ടാം തരംഗം ഇവിടെ ആരംഭിച്ചത്. മെയ് മാസത്തിലാണ് 43,000 രോഗികൾ ഉണ്ടായത്. ഏറ്റവും പുതിയ സീറോ സർവൈലൻസ് സർവേയിൽ കേരളത്തിൽ 42% പേർക്കാണ് ആന്റിബോഡി കണ്ടെത്തിയത്. ഇനിയും 50%ത്തിലധികം പേർക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്. അവരെ സുരക്ഷിതമാക്കാൻ പരമാവധി പേർക്ക് വാക്സിൻ നൽകാൻ ശ്രമിക്കുകയാണ് കേരളം. ദേശീയ തലത്തിൽ ജനസംഖ്യയുടെ 10 ലക്ഷം എടുത്താൽ ഏറ്റവും അധികം വാക്സിൻ നൽകുന്ന സംസ്ഥാനത്തിൽ ഒന്നാണ് കേരളം. സംസ്ഥാനത്ത് ചികിത്സ കിട്ടാതെയും ഓക്സിജൻ കിട്ടാതെയും ആരും ബുദ്ധിമുട്ടിയിട്ടില്ല. രോഗികളുടെ എണ്ണം കൂടുന്നെങ്കിലും ICUവിലും വെന്റിലേറ്ററിലും കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കൂടുതൽ പേർ വാക്സിൻ എടുത്തതിനാൽ അവർ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നതാണ് കാണിക്കുന്നത്. കേന്ദ്ര സംഘം നാളെ വൈകുന്നേരം സംസ്ഥാനത്ത് വരുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വീണ ജോർജിന്റെ വാക്കുകളിൽ എത്രത്തോളം സത്യസന്ധതയാണ്, അല്ലെങ്കിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എൻ്റെ MS Media എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ കമൻറ്റുകൾ താഴെ അറിയിക്കുക. കാര്യം ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ കണ്ടതെല്ലാം തന്നെയാണോ ഈ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ഈ വാക്കുകൾ എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വാക്കുകൾ സത്യമാണോ, വീണ ജോർജ് പറഞ്ഞിട്ടുള്ള വാക്കുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് MS Media, ഇനി എന്തിന് വേറെ മീഡിയ. ബൈ.